അസ്സലാമു അലൈക്കും. ഞാൻ റഫീഖ് ചക്കരപ്പാടം. എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു, നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലാണുള്ളത്. കണ്ട ആസ്റ്റർ മെഡിസിറ്റിയാണ് കാണുന്നത്, എറണാകുളത്തുള്ള. ഞാനിവിടെ ഒരാളുടെ മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ദിവസവും പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഫേസ്ബുക്കിലും വാട്സപ്പിലിടും. എറണാകുളത്താണ് പോകുന്നുണ്ടെങ്കിൽ എറണാകുളത്തിടും, അതല്ല തൃശ്ശൂരാണ് തൃശ്ശൂർ. ഇന്നലെ തൃശ്ശൂരായിരുന്നു, മിനിയാന്ന് എറണാകുളമായിരുന്നു, ഇന്നിപ്പോൾ എറണാകുളത്ത് വന്നേക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ആവശ്യം ഒന്നുമില്ല ശരിക്ക്. എന്നാലും ഞാനിപ്പോൾ ഒരു രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. വേറൊന്നുമല്ല, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുകയും ഒരുപാട് ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് വരെയും എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, ഒരുപാട് ഉപദേശങ്ങൾ തന്നു, നല്ല ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ എൻ്റെ എന്നെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ, വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുമല്ലോ നമുക്ക്. പിന്നെ അതിലൊക്കെ ഉപരി അവരോടൊക്കെ പ്രാർത്ഥനയിൽ തന്നെ ഉൾപ്പെടുത്താറുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാൻ അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇതിലൊരു പേരോ പ്രശസ്തി ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇടുന്നത് തന്നെ. കാരണം ഇന്ന് ലോകം പോകുന്നത് ഇങ്ങനെയല്ലോ, ആദ്യം നിപ്പ വന്നു, പിന്നെ പ്രളയം വന്നു, അങ്ങനെ ഓരോന്ന് നോക്കി കൊടുക്കാറ്റ് വന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കൊറോണയിലേക്ക് എത്തി നമ്മുടെ ജീവിതം. കൊറോണയിലായിപ്പോൾ ശരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്, വേറൊന്നുമല്ല. ഈ വിളിച്ച കൂട്ടത്തിൽ കുറേ നെഗറ്റീവ്സ് ആയിട്ട് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ. അവർ ചോദിച്ച ചോദ്യം ഒറ്റ ഇതാണ്: നിങ്ങൾക്കിതിൽ നിന്ന് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്? നിങ്ങളെന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? നിങ്ങളിതിൽ മരുന്ന് കൊണ്ടുകൊടുത്തിട്ട് പൈസ വാങ്ങുന്നുണ്ടോ? നിങ്ങളെ ഈ കൊറോണ സമയത്ത് നിങ്ങൾ ജീവിതമാർഗത്തിന് വേണ്ടിയുള്ള കളിയാണോ എന്നുള്ള ഡയലോഗ്സൊക്കെ തിരിച്ച് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തു. ദേഷ്യപ്പെട്ടിട്ടൊന്നും ഇല്ല കേട്ടോ, നല്ല ഇതിൽ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾ ഒന്നും അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല സഹോദര, ഒരാളെയൊന്നും ഒരു രൂപ കൈപ്പറ്റിക്കൊണ്ടല്ല നമ്മളിതൊന്ന് ചെയ്യുന്നത്, ഒരു നന്മ എന്നുദ്ദേശിച്ചിട്ടാണ്. കാരണം കഴിഞ്ഞ പ്രളയം വന്നപ്പോഴും ഏകദേശം ഒരു 40 ചില്ലാനും ദിവസങ്ങളോളം ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരുപാട് വേദനിക്കുന്ന മനസ്സുകൾ, അവരുടെ വീടും കുടുംബമൊക്കെ നഷ്ടപ്പെട്ടവരുടെ കൂടെ, എൻ്റെ വീട്ടിൽ വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ ആ സമയത്ത്, അവരുടെ കൂടെ നിന്ന് തന്നെ രാവും പകലും ദിവസവും ഫുൾ ടൈം 24 hours എന്ന നിലയ്ക്ക് ഞാൻ താമസിച്ചൊരു വ്യക്തിയാണ്. അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. അവരോടൊപ്പമാണ് ഞാൻ ജീവിച്ചിരുന്നത്. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് പെരിഞ്ഞനം പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ അറിയാം. അപ്പോൾ ഞാനൊരാളെ നിന്ന് ഒരു രൂപ വാങ്ങിയിട്ടല്ല, പക്ഷെ ഇതിലെനിക്ക് പെട്ടെന്നടിക്കാനൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, ആരോടും പറയാറും ഉണ്ടായില്ല. അപ്പോൾ ഞാനൊരു ടാക്സി ഓടിക്കുന്ന ഒരാളാണ്, ടാക്സി എൻ്റെ ആംബുലൻസ് ആയിരുന്നു സത്യത്തിൽ. ആദ്യം ഒരു ആംബുലൻസ് വാങ്ങി, എൻ്റെ ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ വാങ്ങിയത്. ആ ആംബുലൻസ് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്: ഒന്ന്, എൻ്റെ ജീവിതമാർഗ്ഗം ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു സഹായമാവും എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ആംബുലൻസ് ഇറക്കിയിരുന്നത്. സത്യത്തിൽ എല്ലാവർക്കും അറിയാം, ആ ആംബുലൻസ് ഇറക്കിയിട്ട് എനിക്ക് കിട്ടിയത് കുറേ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. ആർക്കും കടങ്ങൾ മാത്രം ബാക്കിയായി അവസാനം. പെട്രോൾ പമ്പിലൊക്കെ 12,000, 8,000, 7,000 ഒക്കെ ബില്ല് വരുന്നൊരവസ്ഥയിലെത്തി. അപ്പോൾ വണ്ടി കൊണ്ട് ഉപകാരമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഉറക്കമില്ല, രാത്രിയൊന്നും പകലൊന്നുമില്ല. പിന്നെ വീട്ടുകാർ വൈഫിനും മക്കൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു എൻ്റെ വാഹന ആംബുലൻസ് ഓടിക്കുന്നത് കണ്ടിട്ടൊക്കെ. പല ആളുകളും വിളിച്ച് പറഞ്ഞു, പിന്നെ ഒരുപാട് ആളുകൾ എന്നെ ഉപദേശിച്ചു, നീ ഇങ്ങനെ പോകണ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമാണ്, കാരണം ജീവൻ പണയം വെച്ചാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയൊക്കെ വന്നപ്പോൾ അത് ഞാൻ കൊടുത്തു. പിന്നെ ഒരു കാറെടുത്ത്, വല്ലപ്പോഴൊക്കെ കാറിന് ഓട്ടമുണ്ട്, ഇപ്പോൾ കൊറോണ വന്നപ്പോൾ അതുമില്ല. എന്നാലും ഇടക്കും തിരക്കും കിട്ടുന്ന ഓട്ടം കൊണ്ടൊക്കെ തന്നെ നമ്മൾ ജീവിതമാർഗ്ഗവും, അതുപോലെ തന്നെ വണ്ടിയിൽ പെട്രോൾ അടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ എൻ്റെ വണ്ടി എന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെ ഉള്ള ചെറിയൊരു വണ്ടിയായിരുന്നു, ഒരു ബൈക്കാണ്. പക്ഷേ അതുപോലെ ആൾക്കാരെ മരുന്ന് കൊടുക്കാനും കൊണ്ടുവരുന്നു പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാനൊരു ആക്റ്റീവ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആക്റ്റീവ് ഉപയോഗിച്ചിരുന്നു. അവൻ ലോറിയിൽ പോണ ആളാണ്. അപ്പോൾ അവൻ വന്നപ്പോൾ ആ വണ്ടി തിരിച്ചു കൊടുത്തപ്പോൾ എനിക്ക് വണ്ടി ഇല്ലാതായി. അങ്ങനെ ഞാൻ ഞങ്ങളൊരു ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ എനിക്ക് വണ്ടി അറേഞ്ച് ചെയ്തു തന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയായിട്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ആ വണ്ടി, ഈ വണ്ടിയും കൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നതൊക്കെ. അവന്
അവങ്കിൽ ദുബായിലാണ് സഹോദരന്. അവൻ്റെ കുടുംബത്തിൽ എല്ലാവിധ വർക്കത്തും നൽകട്ടെ, ഹയർ നൽകട്ടെ. ഇപ്പോൾ ഒരാൾക്ക് ഒന്ന് രണ്ടാൾക്കാർ സാധനങ്ങൾ കൊണ്ടിട്ട് എൻ്റെ വണ്ടിയിൽ, കാരണം ഞാൻ എറണാകുളത്തേക്ക് പോരെന്ന് പറയുമ്പോൾ എന്തെങ്കിലും മരുന്നല്ലാത്ത രീതിയിൽ എന്തെങ്കിലും വാങ്ങാനോ പിടിക്കാനോ ഉണ്ടെങ്കിൽ അത് എത്തിച്ചേരാമെന്ന് പറയുമ്പോൾ അതും ഞാൻ കൊണ്ടുവരാറുണ്ട്. കാരണം ചിലവർക്ക് ഒന്നെടുക്കാനോ വരാനൊന്നും പറ്റാറില്ല, കിട്ടാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൊണ്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ ഒരാളുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്, അവൻ്റെ കടയിൽ കുറേ സാധനങ്ങളുണ്ട്. എല്ലാവരും അവസ്ഥ മോശമല്ലേ, ഇങ്ങനെയൊക്കെ ഒരു സഹായം കൊണ്ടുള്ള എടുത്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ ഇത് മാത്രമേ, നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു രൂപ പോലും ഇതിൽ നിന്ന് ലാഭം കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് സമ്പാദിച്ച് കുടുംബം പോറ്റാനൊന്നുമല്ല, ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ചെയ്ത ഒറ്റ ആഗ്രഹം മാത്രമേ, എൻ്റെ ആഹാരം നന്നാക്കണം, ജീവിച്ചിരിക്കുന്നിടത്ത കാലം ഈമാനോടെ ജീവിച്ച് നല്ല രീതിയിൽ മരണപ്പെട്ടു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പണത്തിൻ്റെ പിന്നാലെ പോയി പണം കോടീശ്വരന്മാരായി ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ 24 മണിക്കൂറും ജീവിക്കുന്നതിൽ 8 മണിക്കൂർ ഉറക്കും, ബാക്കിയുള്ള സമയം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അതിൽ കുറച്ച് നേരമെങ്കിലും ദൈവത്തിനെ ഓർക്കണം. ഈ ഒരു കൊറോണ വന്നത് തന്നെ ദൈവത്തിന് മറന്നുകൊണ്ടുള്ളൊരു പരീക്ഷണമാണ്. ദൈവത്തിന് മറന്നതുകൊണ്ട് ദൈവം തന്ന പരീക്ഷണമാണ്. അപ്പോൾ ഇപ്പോൾ കൊറോണ പിടിച്ചിരിക്കുന്ന ആളുകളോട് എനിക്കൊരു ഉപദേശം തരാനുള്ള വേറൊന്നുമില്ല. നിങ്ങളാരായാലും ഏത് മതസ്ഥിപ്പെട്ട ആൾക്കാരായാലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നിട്ടുള്ള 17 ദിവസം നിങ്ങളൊറ്റയ്ക്കൊരു റൂമിലാണ് ഇരിക്കുന്നത്. ഈ ഒരു കൊറോണ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല, എവിടെയും പോകാനില്ല, ആരെയും കാണാനില്ല. ആ സമയം നിങ്ങൾ 5 നേരം നിസ്കരിച്ച് ഖുർആനോതി, ഇത് മുസ്ലിം സഹോദരന്മാരോട് ഞാനീ പറയുന്നത് കേട്ടോ, ഖുർആനോതി. കാരണം ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലത് എതിർത്ത് പറയുന്ന കുറേ ആളുകളുണ്ടാവും, ജാതി പറയുന്നു മതം പറയുന്നു എന്നൊക്കെ സംസാരിക്കും. അതൊന്നുമല്ല, ഞാൻ എല്ലാവരും കൂടി പറഞ്ഞാണ്, മുസ്ലിം സഹോദരന്മാരാണെങ്കിലും നിങ്ങൾ ഖുർആനോതി, 5 നേരം നിസ്കരിച്ച്, അതുപോലെ തന്നെ എത്രയോ സുന്നത്ത് നമുക്ക് നിസ്കരിക്കാൻ കിട്ടും, സുന്നത്ത് നമസ്കാരം നമസ്കരിച്ച് കൊണ്ട് പടച്ചനോട് ദുആ ചെയ്യാം. ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവാനും നാളെൻ്റെ ആഹാരം നന്നാവാനും മരിച്ചു പോകുമ്പോൾ നല്ല രീതിയിൽ മരണപ്പെടുവാനും സ്വർഗത്തിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് പടച്ചനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ അന്യമതത്തിൽപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ദൈവത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് നിങ്ങളുടെ വിഷമങ്ങൾ പറയുക. അതൊക്കെ ചെയ്ത് നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ഈ 17 ദിവസം ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതിൽ നിന്ന് 17 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളൊരു നല്ലൊരു വ്യക്തിയായി, നല്ലൊരു മനുഷ്യനായി, ദൈവത്തിനോട് പിന്നാലെ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് നടക്കുന്നൊരു നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ തിരിച്ചു വരണം. പിന്നെ ഇതിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരുടെയൊക്കെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ ഈ അസുഖമായി ബാധിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവരുടെയൊക്കെ അസുഖം എത്രയും പെട്ടെന്ന് അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എന്നും നന്മ ഉണ്ടാവട്ടെ, എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രാർത്ഥിക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.